സിന്ദൂർ ഓഫീസിൽ ഇരിക്കുന്ന മുഴുവൻ സ്റ്റാഫിനെയും നടി വളരെ മാറ്റി. ഇതൊരു പ്രധാന വാർത്തയാണ്, നിങ്ങളാരും അറിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്ത 10 കമ്പനികളെ സാധനങ്ങളാണ് ഈ ടാക്സികളിൽ മുഴുവൻ വെച്ചിരിക്കുന്നത്. പരിശോധിച്ചപ്പോ ഈ ഇതിലൊരു 6-7 കമ്പനിയെ കാണാനേ ഇല്ല, ഭൂമി ഭൂമുഖത്തില്ല. 5 ദിവസത്തിൽ കൂടുതൽ ഒരു RTO പിടിച്ചു വെച്ചാൽ അയാളെ അവിടെ നിന്ന് സ്ഥലം മാറ്റും. അതിനാൽ സംശയം ചേട്ടാ, മൊബൈൽ മാറ്റി, മൊബൈൽ മാറ്റി. അവിടെ ജലപഞ്ചായത്ത് ചേട്ടാ, മൊബൈൽ മാറ്റി. ചേട്ടാ, മൊബൈൽ ഒന്ന് സൈഡിലേക്ക് ചേട്ടാ, ഈ മൊബൈൽ ഒന്ന് മാറ്റി. ഏത് ഫോൺ ആയിരുന്നു? രണ്ട് മാറ്റണോ? അങ്ങനെ ചേട്ടൻ അപ്പുറത്തേക്ക് മാറി. സ്നേഹലഭ്യമായ എൻ്റെ പ്രിയ സഹോദരനും സഹപ്രവർത്തകനുമായ ആലുവയുടെ പ്രിയന്തനായ MLA ശ്രീ അൻവർ സാദ്, സ്വാഗതം ആശംസിച്ച ബഹുമാന മുനിസിപ്പൽ ചെയർമാൻ അമ്മോൾ വിളേറ്റൻ, പ്രിയപ്പെട്ട നമ്മുടെ MP ആദരണീയനായ പ്രിയപ്പെട്ട പിന്നിച്ചേട്ടൻ, എല്ലാ ചോർച്ചയും നടക്കുക. ഞാനിവിടെ നിന്ന് മെനിച്ചേട്ടനോട് പറയാമായിരുന്നു, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ടെസ്റ്റ് പോയിന്റിലും അനാവശ്യമായ ഷെഡ്യൂളുകൾ റീഷെഡ്യൂൾ ചെയ്ത് കുട്ടികൾക്ക് സൗകര്യപ്രദമായ നിലയിലും ആദിവാസി മേഖലകളിലേക്കും തോട്ടം മേഖല തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ റൂട്ടുകൾ പരിഷ്കരിച്ചപ്പോൾ തന്നെ ഈ ആഴ്ച മുതൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദിവസം 2 ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയും എന്നാണ്. തുടങ്ങിക്കഴിഞ്ഞ് ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം, 10 ദിവസം കഴിയുമ്പോൾ 20 ലക്ഷം രൂപയാണ് ഒരു മാസം. അതായത് ജനസാധ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ നേരെ പകുതി, 50% മുകളിൽ ഓരോ ദിവസവും ഡീസലിന് വേണ്ടിയാണ് നമ്മൾ ചെലവാക്കുന്നത്. കണക്ക് എടുത്ത് പറയാം, ഇവിടുത്തെ ഡിപ്പോയിലടക്കം ഓരോ വണ്ടിയുടെയും ഡീസലിന് എന്ത് മൈലേജ് എന്ന കണക്കിടുക, നമ്മൾ രൂപ കണക്കിലാണ് പറയുന്നത്. 4 കിലോമീറ്ററിൽ കൂടുതൽ ഒരു ലിറ്ററിന് കിട്ടുന്നുള്ളതാണ് കണക്ക് പറയുന്നത്. ഇപ്പം ഞാൻ വന്നതിന് ശേഷം കഴിഞ്ഞ 20 ദിവസമായിട്ട് ആദ്യത്തെ 10 ഉദ്യോഗസ്ഥന്മാർ ഒരു വണ്ടി 7 കിലോമീറ്റർ മൈലേജ് എടുക്കുന്നുണ്ട്. ലൈലന്റ് കമ്പനിക്കാരെ പോലെ തലയിലേക്ക് വെച്ച് അതെങ്ങനെയാണെന്ന് അവർ മനസ്സിലായി. നമ്മുടെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അൻവർ സാദത്ത് പറഞ്ഞ വളരെ ശരിയാണ്. അൻവർ സാദത്ത് മാത്രമല്ല, ഭരണകക്ഷിപ്പെട്ട MLAമാരുണ്ടാവില്ല. ഒരു ഫയലും, ഗതാഗത വകുപ്പിൽ പ്രത്യേകമായ നിർദ്ദേശം വരെയാണ്, ഒരു ഫയലും
അഞ്ച് ദിവസം കൂടുതൽ ഒരു ആർ ടി ഒ പിടിച്ചു വെച്ചാൽ അയാളെ അവിടുന്ന് സ്ഥലം മാറ്റും. അതിനാൽ സംശയമില്ല. അഞ്ച് ദിവസം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാൻ അഞ്ച് ദിവസം തന്നെ വേണ്ട, ഒരു മണിക്കൂറും വേണ്ട, പക്ഷേ അഞ്ച് ദിവസം അനുവദിക്കുക. ഇത് പണ്ട് ഞാൻ വനംവകുപ്പിൽ നടപ്പിലാക്കിയുണ്ട്. 10 ദിവസമായിരുന്നു അവിടെ ദ്രോഹം ചെയ്യുന്നത്. കാലതാമസമാണ്. ഞാനിപ്പം ഒരു തീരുമാനം അവിടുന്ന് പറയുകയായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചു ഈ കെ എസ് ആർ ടി സിക്ക് സിവിൽ വിങ് ഇല്ല. ഞാനപ്പോൾ ചന്ദ്രബാബുവിനോട് ചോദിച്ചു, ചന്ദ്രബാബുവാണ് ചീഫ് എഞ്ചിനീയർ അല്ലേ, അപ്പോൾ ഒരു കെട്ടി സിമെന്റിന് എത്ര മണ്ണ് വേണം പൂശാനെന്ന് ചോദിച്ചു. സാറേ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഇനിയില്ല. ഞാൻ ബഹുമാനായ ഇടപെടി മന്ത്രിയുമായി സംസാരിച്ചു. ഇനി കെ എസ് ആർ ടി സിയിലെ എല്ലാ സിവിൽ വർക്കുകളും അപ്പൊ അത് വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യാത്തത് 80 വണ്ടി പണിയുന്നതെന്ന് കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ബസ് സ്റ്റേഷനിലും പരസ്യം വയ്ക്കാൻ വേണ്ടി ടെൻഡർ ചെയ്തു. ടെൻഡർ എടുത്തു, പൈസ അടയ്ക്കാൻ അവർ വന്നിട്ടുണ്ട്. സാറേ ഒരു ബസ് സ്റ്റാൻഡിൽ 10 ബോർഡ് വെക്കട്ടെ, വെക്കാമുള്ളൂ എന്ന് പറയട്ടെ. ഞാൻ ചോദിച്ചു എങ്ങനെ ഇരിക്കും, ഞാൻ പറഞ്ഞു അത് വേണ്ട, തൽക്കാലം അവരോട് നിങ്ങൾ പറഞ്ഞത് ബോർഡ് വെക്കാൻ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആളെന്നെ പറയുന്നുണ്ട്, സാറേ 10 ബോർഡ് പോലും പല സ്ഥലത്തും വെക്കാൻ ഒക്കത്തില്ല, എന്നിട്ടാണ് പറയുന്നത് 10 വെക്കാവൂന്ന്. അപ്പൊ ഒരാളിനകത്ത് ചാടിയാൽ അവന്റെ ചോര കുടിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ചെയ്ത് അന്നർ സാധാരണ പറഞ്ഞത് ശരിയാണ്, 100% ജീവനക്കാരൻ കുഴപ്പക്കാരൻ, ഒരു 10% ആളുടെ കയ്യിൽ വേലുണ്ട്. ആ വേലയാണ് ജനങ്ങൾ കാണുന്നത്. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ ദീർഘമായ ഒരു ചർച്ചയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയെ അദ്ദേഹം പറഞ്ഞത് കെ എസ് ആർ ടി ജീവനക്കാർക്ക് എത്രയും വേഗം ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടികൾ, എന്തെങ്കിലും ആശയങ്ങൾ ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതിനുള്ള ആശയം വർക്കൗട്ടാവുന്നുള്ളൂ. വലിയ താമസമില്ല, നിങ്ങൾക്ക് ഒറ്റയടിക്ക് ശമ്പളം തരാനുള്ള പദ്ധതി നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. ഞാൻ ദൈവവിശ്വാസിയായിട്ടാണ്, നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, പെൻഷനില്ല, എന്താ സാധിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് റിസർവ് ബാങ്ക് പലിശ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം പെൻഷൻ ആരാണ് തന്നിരുന്ന, കഴിഞ്ഞ 7 വർഷമായി പെൻഷൻ കൊടുക്കുന്ന കേരള സംസ്ഥാന സർക്കാരാണ്. എങ്ങനെയാണ് കൊടുക്കുന്നത്? കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു കൺസോർഷ്യത്തിൽ നിന്ന് പണം എടുത്ത് പെൻഷൻ കൊടുക്കുക. 10 മാസം 12 മാസം ആകുമ്പോൾ അതിന്റെ പലിശ സഹിതം കെ എസ് ആർ ടി സി ഗവൺമെന്റ് ഖജനാവിൽ നിന്നപ്പോൾ 7.5% കിട്ടിയിരുന്നത് ഇനിയിപ്പം 10.5% പലിശ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ചർച്ച നടക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് ഈ പെൻഷൻ കിട്ടാത്തത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിന് തരും. പക്ഷേ 10.5% പലിശ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് വാങ്ങണം. അപ്പൊ 10 മാസം കൊടുക്കുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമായിരുന്നു. തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി എനിക്ക് അതിന് അനുവാദം തന്നിട്ടുണ്ട്. കെ എസ് ആർ ടി സി ഇനി എല്ലാ ഓപ്പറേഷൻസും ഒരു വിരൽ തുമ്പിൽ വരും. വെർ ഇസ് മൈ ട്രെയിൻ എന്ന് ചോദിക്കുന്ന ഒരു വെർ ഇസ് മൈ കെ എസ് ആർ ടി സി അടക്കമുള്ള ആപ്പുകൾ പുറത്തു കൊടുത്തുണ്ടാക്കുകയല്ല, കെ എസ് ആർ ടി സി അകത്ത് തന്നെ ഉണ്ടാക്കുക. ജീവനക്കാർ മനസ്സിലാക്കണം, പുറത്തു കൊടുത്തുണ്ടാക്കിയാൽ ഈ ഒരു സോഫ്റ്റ്വെയറിന് ചിലപ്പോൾ 3 കോടി രൂപ ചിലവാകും. പക്ഷെ അകത്തുണ്ടാക്കുമ്പോൾ അതിന്റെ ജി എസ് ടി ലാഭിക്കാം. 18% ജി എസ് ടി ലാഭിച്ചാൽ എത്ര ലക്ഷം രൂപ ലാഭിച്ചാണ്. പുറത്തു കൊടുത്താൽ ഇതിന്റെ സോഴ്സ് കോഡ് വെച്ചിട്ട് ഈ കൊടുക്കുന്ന ആൾ നമ്മളെ വില വെച്ചു. 5 കൊല്ലം കഴിയുമ്പോൾ ഇതിനൊരു അപ്ഡേഷൻ വേണം. വിളിച്ച ആൾ വരില്ല. ഈ ജി പി എസ് ടാക്സി ഡ്രൈവർമാർക്ക് അറിയാം, വണ്ടിയിലെല്ലാം ജി പി എസ് വെച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചാൽ 10 കമ്പനികളിലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആ 10 കമ്പനികളിൽ എത്ര കമ്പനി നിലവിലുണ്ടെന്നാണ് അന്വേഷിക്കാം. കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്ത 10 കമ്പനികളെ സാധനങ്ങളാണ് ഈ ടാക്സികളിൽ മുഴുവൻ വെച്ചിരിക്കുന്നത്. ടാക്സി ഡ്രൈവേഴ്സിന്റെ നിവേദനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ ഇതിലൊരു 6-7 കമ്പനിയെ കാണാനേ ഇല്ല, ഭൂമുഖത്തില്ല ഈ 6-7 കമ്പനി. പക്ഷെ ഇത് സർവീസ് ചെയ്ത് കൊടുക്കുകയും ഇതിനെ ചാരിവാക്കി കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ആർ ടി ഒ എവിടെ ടെസ്റ്റ് നടത്തത്തില്ല. അങ്ങനെ ഈ ടാക്സി ഡ്രൈവർമാർ കൂടെ വെട്ടിയിൽ വീണിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു, വീട് കിടക്കുകയാണ്. ഇനി അത് പരിഹരിക്കണം. കാരണം അത് ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല നിയമത്തിൽ. ഈ സാധനം ഉണ്ടാക്കിയതായി കാണാനില്ല, സർവീസ് കൊടുക്കാന്ന് പറഞ്ഞാലും കാണുന്നില്ല. ഇതിനിടയിൽ ഇവിടെ ഏജന്റന്മാർ നിർമ്മിച്ച് ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പൈസ അടിക്കുക. ഏജന്റന്മാരെല്ലാം ചൂടിച്ചാണ്. ആർ ടി ഓഫീസിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിലനിൽക്കുന്നുണ്ടാൽ ഏജന്റിനെ ഒന്നും ചെയ്തല്ല, ഉദ്യോഗസ്ഥനെ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്യാമറ അങ്ങ് തിരുവനന്തപുരത്തിൽ കൊണ്ട് ട്രാൻസ്പോർട്ട് കമ്പനി സ്ഥാപിച്ചു. ഇതൊരു വീഡിയോ കണ്ടു മലപ്പുറത്തെ ഓഫീസിൽ
ആഫീസറുടെ മേശപ്പുറത്ത് ഒരാൾ കയറി എന്നുകൊണ്ട് ഫയലെടുത്ത് പരിശോധിക്കാൻ, അല്ലെങ്കിൽ മേലിൽ ഒരു ഏജന്റും കൗണ്ടറിനകത്തേക്ക് കയറ്റാൻ പാടില്ല. കയറ്റിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഏജന്റിനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കൊണ്ടാണ്. മലപ്പുറത്ത് നടക്കുന്നത് എന്താണ്? നമ്മളെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അടയ്ക്കാത്ത നികുതി. ജനങ്ങൾ അടച്ച നികുതി മാറ്റിയിട്ട് നികുതി അടയ്ക്കാത്തവർ നികുതി അടച്ചുവെന്ന് രസീത് എഴുതി കൊടുത്തുകൊണ്ട് സർക്കാരിന് കോടികൾ നഷ്ടപ്പെട്ടു. നാല് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ഒരു ഓഫീസ് ഇരുപത് ഓഫീസിലിരിക്കുന്ന മുഴുവൻ സ്റ്റാഫിനെയും അടിപൊളിയെ മാറ്റാൻ പറ്റും. ഇതൊരു പ്രധാന വാർത്തയാണ്, നിങ്ങളാരും അറിയുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല, ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല, സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കും എന്നാണ്. കാരണം നാഗാലാന്റിൽ പോയിട്ടാണ് വണ്ടിയെ അപേക്ഷിച്ചത്. നാഷണൽ ഗവൺമെന്റ് വണ്ടികളെല്ലാം ആലുവയിലുള്ള ആളുടെയും തിരുവനന്തപുരത്തുള്ള ആളുടെയും കൊട്ടാരക്കരയിലും പത്തനാപുരത്തുള്ള ആളുടെയും വണ്ടി നാഗാലാന്റിൽ അപേക്ഷ ചെയ്യുന്നത്. നാഗാലാന്റിൽ അവർ ബന്ധുക്കളില്ല, പോയിട്ട് പോലും എന്താണ് ടാക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് പോണ്ടിച്ചേരി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്ന പറയുന്നവർക്ക് നാഗാലാന്റിൽ കൊണ്ടുപോകാം. കാരണം നമ്മുടെ ടാക്സ് 600,000 രൂപയായിരുന്നു ഒരു വർഷം ഒരു വണ്ടി. അത് വളരെ തമിഴ്നാടിനേക്കാൾ കർണാടകത്തേക്കാൾ കുറച്ചു വെച്ചിരിക്കുക സർക്കാർ കുറച്ചു. എന്തിനാൽ 32 വണ്ടി മാത്രമാണ് കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നാഷണൽ ഗവൺമെന്റ്. പക്ഷെ ഇത് കുറച്ചത് കൊണ്ട് 100 കണക്കിന് വണ്ടികളും തമിഴ്നാട് വണ്ടികളും കർണാടക വണ്ടികളും വരെ ഇനി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇതിനുള്ള കണക്കാണ്. തീർച്ചയായിട്ടും വരുമാനത്തിൽ കോടികളുടെ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ടാണ്, അല്ല ചുമ കുറച്ചതൊന്നുമല്ല. എന്താ ഇവർക്ക് കുറച്ചു കൊടുത്തത്? ഞാൻ ലോറിക്കാർ കൂടെ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് മന്ത്രി വിട്ടുപോയി. ലോറിയുടെ ടാക്സും കുറയ്ക്കണം. കാരണം ലോറിയും നാഗാലാന്റിൽ പോവുകയാണ്. നാഷണൽ ഗവൺമെന്റ് ലോറിയല്ല നാഗാലാന്റിലും മറ്റു സംസ്ഥാനങ്ങളും. കേരളത്തിൽ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വേണം. 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. 2001-2004 2006 ആകുമ്പോഴേക്കും ഇന്ന് 32,000-40,000 അടുത്തേക്ക് വന്നു പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം. ഇന്ന് അത് 7,000 താഴെയാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ വന്നു കാര്യങ്ങൾ എത്ര പേർക്ക് തൊഴിൽ പോയി, എത്ര ലിറ്റർ ഡീസൽ അടിക്കുന്നുണ്ടോ നമ്മുടെ, അതിന്റെ നികുതി നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു, എത്ര റോഡ് ടാക്സ് നമുക്ക് നഷ്ടപ്പെട്ടു, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം. അതെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് എന്തുകൊണ്ട് വന്നു? രണ്ട് കാരണങ്ങളേ ഉള്ളൂ, പ്രൈവറ്റ് ബസ്സുകാരും പ്രൈവറ്റ് ബസ്സുകാരും തമ്മിലുള്ള മത്സരം. പ്രൈവറ്റ് ബസ്സുകാരുടെ തലയ്ക്കൽ KSRTC ഓടി മത്സരിച്ചോടി, KSRTC തുരഞ്ഞു, പ്രൈവറ്റ് ബസ്സും തുരഞ്ഞു. രണ്ടും തുരഞ്ഞില്ലേ? സത്യമല്ലേ പറഞ്ഞു, ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. മുമ്പിലും പുറകിലും ആയിട്ട് ഒരു പ്രൈവറ്റ് കാര്യം കുറേ പോകുന്നു, KSRTC മുമ്പിൽ തീർന്നു, കുറേ തീർന്നു. ഈ മത്സരങ്ങൾ ഒരു വാശിയോടെ മത്സരിച്ച് എല്ലാവരും തോറ്റു. ആ യുദ്ധത്തെ പ്രതീക്ഷയിൽ എല്ലാവരും തോറ്റു. ഈ വാശിയോടെ മത്സരം ഒരു വശം KSRTC ദീർഘദൂര സർവീസുകൾ അടക്കം നാഷണലൈസ് റൂട്ടുകളിൽ KSRTC CFT യൂണിയൻ അനേക വർഷം ഇരുന്നപ്പോൾ ശംഖുമുഖത്ത് പുറപ്പെട്ട് കിടക്കേക്കോട്ട വന്ന് പേരൂർ കടയിൽ വന്ന് ഇന്നലെ നഗരത്തിൽ പോകണം വണ്ടി, അടുത്ത വണ്ടി AKG നഗരം പോകണമെന്നാണ് പെർമിറ്റ്. അത് പേരൂർ കടയിൽ എത്തുമ്പോൾ കട്ട് ചെയ്യാൻ പ്രൈവറ്റ് ബസ് ഇല്ല, KSRTC ഇല്ലാത്ത റൂട്ടുകൾ ചേർത്ത് ഒരു ലിസ്റ്റ് മോട്ടോർവേ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കി. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ റൂട്ട് ഫൈനലൈസ് ചെയ്യുന്നത് MLA അധ്യക്ഷതയിൽ MP മറ്റേ ജനപ്രതിനിധികളും കൂടി നിന്ന് സാമൂഹ്യ പ്രവർത്തകർ, സമൂഹത്തിലെ ട്രാൻസ്പോർട്ടിന്റെ പൊതുഗതാഗത താല്പര്യമുള്ളവർ ഇവരെല്ലാം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇത് ഫൈനലൈസ് ചെയ്യും. പക്ഷെ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഈ ഉടമസ്ഥനായി എടുക്കുന്ന ആളിന് ദാരിദ്ര്യം വരുന്നത്. 25 ലക്ഷം രൂപ ലോൺ കിട്ടുന്ന ഒരു ചെറുപ്പക്കാരന് സ്വന്തമായി ഒരു ബസ് സർവീസ് തുടങ്ങാൻ കഴിയും. അവിടെ 3 ബസ്സേ പാടുള്ളൂ എന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ച് നോട്ടിഫിക്കേഷനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഗസറ്റ് പബ്ലിഷ് ചെയ്യും, ഇത് വന്നു കഴിഞ്ഞാൽ അത് 4-ാമത് ബസ് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പം ഇവന്റെ ബിസിനസ് തകരില്ല. ഒരു വണ്ടി എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 25 ലക്ഷം രൂപ കൊടുത്ത് ഒരു 24 ലക്ഷം രൂപ 23 ലക്ഷം രൂപ ചെറിയ വണ്ടി വാങ്ങി, വലിയ വണ്ടിയല്ല ചെറിയ വണ്ടി വാങ്ങി, സ്വന്തമായി ഓടിച്ച് ഭാര്യയെ കണ്ടക്ടറാക്കിയോ സുഹൃത്തിനെ കണ്ടക്ടറാക്കിയോ അല്ലെങ്കിൽ കണ്ടക്ടറെ ഡ്രൈവറെ ജോലി ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഓടിച്ചാൽ ഏറ്റവും നല്ല ഒരു നിക്ഷേപമായി മാറും. അതിലൂടെ സർക്കാർ നികുതി വരും, തൊഴിലവസരം വരും, സർക്കാരിന് ഡീസൽ 50 ലക്ഷം രൂപ അടിക്കും ഡീസലിലെ ടാക്സ്. അതുകൊണ്ട് കേരളത്തിൽ മുഴുവൻ മുക്കിയ മൂലയിൽ ദേശീയ കിഴക്കൻ മലയോര മേഖലകളിൽ, ഇടുക്കി ജില്ലയിൽ, അതുപോലെ കണ്ണൂർ, പിന്നെ കണ്ണൂർ പ്രൈവറ്റ് ബസ്സുകളാണ്, പിന്നെ വയനാട്, ഈ പ്രദേശങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എറണാകുളം ജില്ലയിൽ പോലും വലിയ ബുദ്ധിമുട്ട്. അത് പരിഹരിക്കാൻ വളരെ ജനകീയമായി തന്നെ ഒരു ഗ്രാമസഭകൾ പോലെ കൂടി തീരുമാനമെടുത്തുകൊണ്ട് ഈ ഒരുക്കുന്ന ആൾ നഷ്ടവും വരരുത്, എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകില്ല. അല്ലാതെ നഷ്ടത്തിലോട് ഒരു വഴി കാണിച്ചു കൊടുത്തേക്ക് നീ ഓടിച്ചോളാം പറഞ്ഞാൽ അവരെടുക്കൂല, വേണമെങ്കിൽ എടുക്കാൻ മതി. പക്ഷെ തോന്നുന്നവർക്ക് വന്ന് പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇനി പ്രൈവറ്റ് ബസ്സിന് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന നിലവിൽ ഒരാളെ തനിക്കിലോട് തനിക്കിലോട് അതൊക്കെ മത്സരം ഒഴിവാക്കുക. പക്ഷേ
സമയത്തേക്ക് ഞാൻ പറയുന്നില്ല. ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് അഭ്യർത്ഥനയുള്ളത് മുനിസിപ്പാലിറ്റിയുടെ അഭ്യർത്ഥന ജീവനക്കാർക്ക് ഇവിടെ നല്ല ഒരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഡോർമെറ്ററിയാക്കി മാറ്റി സ്ത്രീകൾക്കും സ്ത്രീ ജീവനക്കാർക്കും പുരുഷ ജീവനക്കാർക്കും കൊണ്ട് ഡോർമെറ്ററിയാക്കി മാറ്റുകയും കുറച്ച് ഫർണിച്ചർ എന്നൊരു പദ്ധതി വെച്ച് തമിഴ് ഡക്കർ കട്ടയിലുണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം അവർക്കത് കിടക്കാനുള്ള സൗകര്യം വേണ്ടിയിട്ടാണ്. അതോടൊപ്പം നിങ്ങൾ ആലുവയൊക്കെയാണ് ഒരുപാട് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ഒരു സ്പോൺസർഷിപ്പ് വാങ്ങിച്ച് രണ്ട് എ സി കൂടെ അതിനകത്ത് വാങ്ങിച്ച് വെച്ച് കൊടുക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ യാത്ര കഴിഞ്ഞ് വരുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ സുഖമായിട്ട് ഒന്ന് കിടന്നു തുടങ്ങിയാൽ അപകടമില്ലാത്തൊരു യാത്ര ഉണ്ടാവും. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇത് ഒരുക്കുന്നുണ്ട്. ഇപ്പം പല കമ്പനികളും ഞാൻ പ്രഖ്യാപിച്ചതിന് ശേഷം ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ